ഈ കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ നിന്നും ഇരുമ്പ് സാധനങ്ങൾ കളവ് നടത്തുന്നതിനിടെ രണ്ട് ചെറുപ്പക്കാരെ ആ വർക്ക്ഷോപ്പിന്റെ ഉടമയുടെ മകൻ കാവലിരുന്നു കൊണ്ട് പിടിക്കുകയാണ്. കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു വിജയനും നിതീഷ് എന്ന പേരുള്ള രണ്ട് ചെറുപ്പക്കാർ. വിഷ്ണു വിജയൻ വർക്ക്ഷോപ്പിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടും ഇരുമ്പ് സാധനങ്ങൾ കളവ് നടത്തുന്നതിനിടെ കാവലായി നിന്ന നിതീഷ് ഓടി രക്ഷപ്പെടുകയാണ്. കുറച്ചു മുന്നേ ആ വർക്ക്ഷോപ്പിൽ നിന്നും കളവ് നടന്നു എന്ന കാരണം കൊണ്ട് വർക്ക്ഷോപ്പിന്റെ ഉടമയുടെ മകൻ കാവലിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറുന്നത്. തുടർന്ന് പോലീസിനെ വിളിക്കുകയും വിഷ്ണു വിജയനെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന സംഭവമാണ് കേരള പോലീസിന് അറിയാൻ സാധിച്ചത്. വിഷ്ണുവും തന്റെ അമ്മയും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന കൊലപാതകങ്ങളുടെ വേറിട്ട സംഭവമാണ് പോലീസിന് അറിയാൻ സാധിച്ചത്. പോലീസ് ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ അസ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ കാണുകയാണ്. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥമെന്ന് അന്വേഷിച്ചപ്പോൾ കൊലപാതകത്തിന്റെ ചുരുളയുകയാണ്. ഉടൻ തന്നെ പോലീസ് മേലുദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. തുടർന്നുള്ള അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് 2 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ്. നിതീഷിന്റെ നേതൃത്വത്തിൽ വീട്ടിൽ മന്ത്രവാദങ്ങൾ നടക്കാറുണ്ട്. അരും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. വിഷ്ണുവിന്റെ പിതാവ് വിജയനെയും വിഷ്ണുവിന്റെ സഹോദരിയുടെ 5 ദിവസം മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊലപ്പെടുത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കട്ടപ്പന സാഗര ജംഗ്ഷനിലുള്ള വിഷ്ണുവിന്റെ ഒരു പഴയ വീട്ടിൽ തറ കുഴിച്ച് അതിൽ മൃതദേഹം അടക്കി എന്ന വിവരമാണ് പോലീസിന് അറിയാൻ സാധിച്ചത്. ദുർമന്ത്രവാദത്തിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു. വിഷ്ണുവിന്റെ സുഹൃത്ത് നിതീഷിന് വിഷ്ണുവിന്റെ സഹോദരിയിലുണ്ടായ ഒരു കുഞ്ഞ്, വിഷ്ണുവിന്റെ അച്ഛൻ വിജയൻ, രണ്ടുപേരെയും നിതീഷ് കൊലപ്പെടുത്തി വിഷ്ണുവിന്റെ തന്നെ സാഗര ജംഗ്ഷനിലുള്ള പഴയ വീട്ടിൽ തറയെടുത്ത് കുഴിച്ചിട്ട ഒരു വിവരം പോലീസിന് ലഭിക്കുകയാണ്. ഗന്ധർവന് കൊടുക്കാൻ കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിതീഷ് വിജയന്റെ മകളായ വിഷ്ണുവിന്റെ പെങ്ങളായ സഹോദരിയുടെ അടുത്തേക്ക് ചെന്ന് ആ കുഞ്ഞിനെ കൈയോടെ വാങ്ങി കൊണ്ടുപോവുകയാണ്. നിതീഷിന്റെ നേതൃത്വത്തിൽ തന്നെ മന്ത്രവാദങ്ങൾ അവിടെ അരങ്ങേറുന്നു. വിഷ്ണുവിന്റെ പിതാവിനെയും നവജാത ശിശുവിനെയും കൊലപ്പെടുത്തി മന്ത്രവാദം നടത്തി വീട്ടിൽ തന്നെ അടക്കിയിരിക്കുന്നു. വിഷ്ണുവിന്റെ അച്ഛനെ കുറെ നാളുകളായി കാണാനില്ല എന്ന് പറഞ്ഞ് കട്ടപ്പന സ്റ്റേഷനിൽ ബന്ധുക്കളായിട്ടുള്ള മറ്റു ചിലർ പരാതി കൊടുത്തിട്ടുണ്ട്. വിഷ്ണുവിന്റെ അച്ഛൻ വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയെന്നും അതിനു മുന്നേ തന്നെ നവജാത ശിശുവിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്നും പോലീസ് പറയുന്നു. മോഷണ ശ്രമത്തിൽ ഉണ്ടായ ഒരന്വേഷണം, അതിലൂടെ കണ്ട ഞെട്ടിക്കുന്ന കൊലപാതകം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കട്ടപ്പനയിലെത്തി അന്വേഷണം നടത്തുന്നുണ്ട്. നിയമപ്രകാരം വിവാഹം കഴിക്കാതെ വിജയന്റെ മകളും വിഷ്ണുവിന്റെ സഹോദരിയുമായ സ്ത്രീയിലുണ്ടായ നിതീഷിന്റെ കുഞ്ഞിനെ നിതീഷ് തന്നെ കൊലപ്പെടുത്തുകയാണ്. 5 ദിവസം മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ ഗന്ധർവന് കൊടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് കൊലപ്പെടുത്തിയ ഒരു കഥയാണ് സോഷ്യൽ മീഡിയകളിലാകെ നിറഞ്ഞാടുന്നത്. വിജയന്റെ മകളുമായുള്ള നിതീഷിന്റെ ബന്ധം ചോദ്യം ചെയ്തപ്പോൾ വിഷ്ണുവിന്റെ അച്ഛനായ വിജയൻ അത് എതിർക്കുകയും അദ്ദേഹത്തിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് വലിച്ചു നിലത്തിട്ട് ചുറ്റിക കൊണ്ട് അടിച്ചാണ് വിജയനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ പ്രതിയാക്കപ്പെട്ട നിതീഷിന്റെ കൂട്ടുകാരൻ വിജയന്റെ സഹോദരിയിലുണ്ടായ മകനെ കൊന്നു കളയാൻ നിതീഷിനൊരു മടിയും ഇല്ല എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്ത വിഷ്ണുവിന്റെ അച്ഛനായിട്ടുള്ള വിജയനെ ചുറ്റിക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താനും നിതീഷിന് യാതൊരു മടിയുമില്ല. ഇത്രയും മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങൾ നടത്തിയ നിതീഷും വിഷ്ണുവും ചേർന്ന് മാസങ്ങളോളമായി വിഷ്ണുവിന്റെ അമ്മയും സഹോദരിയും ഒരു ഇരുണ്ട മുറിയിൽ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവരെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുമ്പോൾ ഇവർക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടോടുകൂടി സംസാരിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതിനൊരേ ഒരു കാരണം, മാസങ്ങളായി വിജയന്റെ ഭാര്യയെയും ഈ പറയുന്ന വിജയന്റെ മകളെയും, അതായത് വിഷ്ണുവിന്റെ അച്ഛനും സഹോദരിയും, ഒരു ഇരുണ്ട മുറിയിൽ പൂട്ടിയിരിക്കുകയാണ് മാസങ്ങളായിട്ട്. അയൽവാസികളൊന്നും തന്നെ ഈ ഒരു വിവരം അറിഞ്ഞിട്ടില്ല. അയൽവാസികളായിട്ടുള്ള ആരും തന്നെ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ അവിടെ നടന്നു എന്ന് പറയാൻ മുന്നോട്ട് വരുന്നില്ല. അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള ഒരവസ്ഥയാണ് എന്നുള്ളതാണ്.